അസ്സലാമു അലൈക്കും. അൻഷൂസ് ബേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ ഇഞ്ചി ചട്ടിയും കുടിക്കുകയും ബാത്റൂം ചോറും കൂട്ടാനും ഉണ്ടാക്കണമൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പം ഇന്ന് ഏതായാലും ഞാനൊന്ന് മാറ്റി പിടിച്ചിരിക്കണം കേട്ടോ മക്കളെ. അപ്പം ഇന്ന് നമ്മൾ പോണത് കായൽ കാണാനാണ്, പിന്നെ ബോട്ട് കാണാനാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊക്കിക്കോളിട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളിട്ടോ. അപ്പം നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ അതാക്കണേ നമ്മൾ ട്രെയിനിലൊക്കെ ഇങ്ങനെ കയറി കുത്തിർക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നുണത്തീനും തിന്ന് ഇങ്ങനെ കുത്തിരിക്കണ്ടേ. അപ്പം അതിനും വേണ്ടി ഞാനെന്താട്ടി രണ്ട് മാങ്ങി രണ്ട് പിന്നെ അടക്കപ്പായോ ഒക്കെ ഇങ്ങനെ ചെത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണത് വെച്ചാൽ എറണാകുളത്തേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ എറണാകുളത്തേക്ക് പോണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ജീനുവിന് അവിടെ എന്താ ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ, ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ. അപ്പോൾ അതൊന്ന് അന്വേഷിച്ചാനും വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഡിഗ്രിക്കൊക്കെ അവന് കൊടുത്തേക്കണം. പക്ഷേ എങ്കിൽ അവന് ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഡിഗ്രിക്ക് പോകാം, അങ്ങനെ ഡിഗ്രിക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടിയിട്ടില്ലെങ്കിൽ അവന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അവന് ഗവൺമെൻറ് കോളേജിൽ വിളിച്ചിട്ടില്ല, പ്രൈവറ്റ് കോളേജിൽ നിന്നൊക്കെ വിളിച്ചേക്കണം കേട്ടോ. അപ്പോൾ അവൻ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യമില്ല. പിന്നെ അപ്പോൾ മക്കൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ഉന്തി വിട്ടിട്ട് ഒരു കാര്യമില്ല ഇനിയാളെ. അപ്പോൾ ഓർക്ക് ഏതാ തീർപ്പത് വെച്ചാൽ അത് പഠിപ്പിച്ച. അപ്പോൾ എൻ്റെ കുട്ടിക്ക് പൂതി എന്താണെന്ന് പറയുക, ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ ഇത് പഠിച്ചാനാണ്. അപ്പോൾ അത് നമ്മൾ എറണാകുളത്താണ് ഉള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ചായയും കടിയൊന്നും ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല, കാരണം എന്നും ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ മണ്ടി പാഞ്ഞ് നടക്കണേ. ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് റെസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചായയും കടിയും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് ഇപ്പം ഇനി എന്തെങ്കിലും തിന്നണ്ടേ. മൂപ്പരാക്കയാണ് ഇപ്പോൾ ചോറ് ഇന്നലെ നിർത്തി ചെയ്തിട്ടില്ലേ. അപ്പം ഇനി മൂപ്പരാക്കാക്ക് ചപ്പാത്തിയല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്താട്ടെ ഒരു മൂന്നാല് ചപ്പാത്തി പരത്തിയെടുക്കുകയാണ് കേട്ടോ നമുക്ക് കൊണ്ടുപോകാൻ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചോറ് വെച്ചുമ്പോൾ നമ്മളെ പുതിയാപ്പിള കാക്ക ഇങ്ങനെ നോക്കിക്കണ്ടല്ലോ. അത് എഴുതിയിട്ട് ഞാൻ എന്താട്ടെ നാല് ചപ്പാത്തി പരത്തി ചുട്ടുകാണ്ട് കൊണ്ടുപോകാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ ചായയും കടിയൊന്നും ഇപ്പം ഉണ്ടാക്കിയിട്ടില്ല, കടി ഇനി നമുക്ക് പോകുമ്പോൾ പൊറാട്ട വാങ്ങി പോകാറുണ്ട് കേട്ടോ. അപ്പം നായിക്കോട്ടെ എന്നും പറഞ്ഞ് ഏതായാലും മക്കളെ ഇന്നിപ്പോൾ നല്ല സന്തോഷമാണ്. അപ്പം ഞാനിപ്പോൾ പോകണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയാപ്പിളകാക്കും ജീനും മാത്രം പോകുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളെ സാനുട്ടനാണെങ്കിൽ എങ്ങനെയായാലും പോകണം, ഓന് പോരും പോരും പറ പിന്നെ മിന്നുട്ടിയാണെങ്കിൽ ഒരു 5 റുപ്യ 10 റുപ്യ ഒക്കെ കൊടുത്താൽ ഓളവിടെ നിൽക്കും കേട്ടോ. സാനുട്ടനോടും പറഞ്ഞ് എന്താ ഞാൻ 10 റുപ്യ തരാറിന്, മിന്നുട്ടിനോട് 10 റുപ്യ തരാറ്. അപ്പോൾ മിന്നുട്ടി പറഞ്ഞ ആയിക്കോട്ടം വെച്ച് ഇപ്പം ഞാൻ നിന്നുകൊണ്ട് കാരണം. അതിൽ പിന്നെ സാനൂട്ടൻ പറഞ്ഞ് ഇച്ച് 10 റുപ്യ 100 റുപ്യ തന്നിട്ടും കാര്യമല്ല ഞാൻ പോകും പറഞ്ഞ്. അപ്പം അങ്ങനെ ഏതായാലും നിന്നപ്പോൾ ഓ മാറ്റണ കണ്ടപ്പോൾ ഓളും തന്നെ നൂല് ഒളിച്ച്. അപ്പോൾ പറഞ്ഞാൽ പോരി ആയിരുന്നു കണ്ട്. അങ്ങനെയാണ് ഇപ്പം നമ്മളും പോക്കുണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മൾ പോണത് ട്രെയിനിനാണ് കേട്ടോ. അപ്പോൾ 7 മണീൻ്റെ ട്രെയിനിനാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ ട്രെയിനിങ്ങൾക്ക് പോകുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കിട്ടോ, കണ്ടെങ്കിൽ കായലും അതേമാതിരി ബോട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതാക്കണേ നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നേക്കണം കേട്ടോ. അപ്പോൾ ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ മക്കൾക്കൊക്കെ എന്തോ ഒരു തിരുപ്പതി എന്നറിയാം. ഒന്നാമത്തെ തിരുപ്പതി സ്കൂൾക്കും മദ്രസക്കും പോകാത്തില്ല, ഭയങ്കര സന്തോഷമാണ് ഒരിക്കും, ഭയങ്കര തിരുപ്പതി ആയിക്കണം ഇപ്പം ഒന്ന് പോകണം കേട്ടോ. അപ്പം അങ്ങനെ ചാടിക്കളിച്ചും ഇരുന്നും കുത്തുർന്നോണം ഇരുന്നോണം അറിഞ്ഞോണം ഞാൻ പറഞ്ഞില്ലേ ട്രെയിനിൽ അങ്ങനെ പൊട്ടിത്തെറിച്ചു കൊണ്ട് കേട്ടോ മക്കൾ. പിന്നെ നമ്മൾ ചായ അടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊറാട്ടയൊക്കെ വാങ്ങിക്കാണ്ട് പോയിനിയത് എന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ അടുക്കളയിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പോയിന്. ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് അതിനൊരു മോചനം കിട്ടിയിരിക്കണേ. അപ്പോൾ എന്നും ഇപ്പോൾ ഈ മോചനം പറ്റൂല കേട്ടോ. അപ്പോൾ ഒരു രസവും ഉണ്ടാവില്ല, എന്നും ഈ യാത്രയായാലും ഒരു രസമല്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒരു യാത്രയാകുമ്പോൾ അതൊരു രസം തന്നെയാണല്ലേ. നമുക്ക് പിന്നെ ഉണ്ടല്ലോ നമ്മൾ അടുക്കളയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരക്കം പോയണം ഇന്നെങ്കിലേ നമുക്ക് മനസ്സിനൊരു തൃപ്തി ഉള്ളൂ. അപ്പോൾ അതാക്കണേ നമ്മൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എറണാകുളത്തേക്കോ നല്ല കേട്ടോ പോകണേ. നമുക്ക് ആദ്യം തൃശ്ശൂർക്കാണ് കേട്ടോ ട്രെയിൻ കിട്ടിയിരുന്നത്. അപ്പോൾ തൃശ്ശൂരിന് പിന്നെ നമുക്ക് എറണാകുളത്തേക്ക് പോകണം, എറണാകുളത്തു നിന്ന് പിന്നെ നമുക്ക് ബസ് കയറി പോകണം കേട്ടോ ഓൻ്റെ ആ ഓഫീസിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ മിന്നിട്ട് ഇങ്ങനെ ഓരോരോ കോപ്രായത്തരങ്ങൾ കാട്ടുകയാണ്. ഓളി ഓളി കണ്ടു എന്നൊക്കെ പറഞ്ഞ് കണ്ട് കളിച്ചേ ചിറിച്ചേ. അപ്പം മദ്രസക്കും സ്കൂൾക്കൊക്കെ പോകാത്തതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഒരിക്കൽ ഒരു അല്ല. എന്നും ഇപ്പോൾ ഈ സ്കൂൾക്കും മദ്രസക്കും പോകല്ലേ, ഞായറാഴ്ചയല്ലേ ഒഴിവുള്ളൂ. അപ്പം ഇങ്ങനെ ഞായറാഴ്ച പെരിയിലും കുത്തിരിക്കല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷമാണല്ലോ. പിന്നെ നമ്മളൊരു കാപ്പി വാങ്ങി കുടിച്ചിട്ടോ. അപ്പം നമുക്ക്
എന്താ ഏതാ എവിടെയാ സ്ഥലം ഒന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഇനി നമുക്ക് ഇങ്ങനെ ചോദിച്ച് പോകാം. അപ്പം നമ്മളിപ്പോൾ ഇനി ഇപ്പോൾ എന്താണെന്ന് അറിയാം, മൊബൈലിൽ പൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഓലൊരു ഇതാണ് വിട്ടുകൊടുത്താൽ നമുക്കുണ്ടല്ലോ ആര് നോക്കി അങ്ങനെ പോയാൽ അവിടെ ചെന്നാണ്ട് ഇറങ്ങാം. ഇപ്പം അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് അല്ലേ ഫോണിൽ. അപ്പം നമ്മളിങ്ങനെ തൃശ്ശൂർ ഇറങ്ങിയിട്ട് എറണാകുളത്തേക്ക് ഉള്ള ട്രെയിനിന് നിൽക്കുക കേട്ടോ. നിങ്ങളോട് പറയുകയാണെങ്കിൽ പെരും തിരക്കിനിട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ട്രെയിനിൽ നമ്മൾ ബസ്സിൽ ഇരിക്കണ മാതിരി കേട്ടോ, മുഖത്തോട് മുഖം എന്നല്ല, പിന്നെ ബാക്കത്തെ സീറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, മുഖത്തോട് മുഖം ഇങ്ങനെ ആയിട്ടിരിക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഒരു തുടിയിലൊന്നും സീറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, ഓരോരുത്തർ ഓരോ ഭാഗത്തിന്. പിന്നെ ഓരോ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പം ഞങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും ഒരേ സീറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു നാരകമുട്ടായൊക്കെ വാങ്ങിനി ഒരു പാക്ക്, അങ്ങനെ അതൊക്കെ തിന്ന് കുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂരല്ല എറണാകുളത്ത് നമ്മൾ ട്രെയിൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് ബസ് കയറി പോകണം കേട്ടോ ഓല ആ ഓഫീസിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ട്രെയിൻ ഇങ്ങനെ രണ്ടും മൂന്നും ട്രെയിനൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് കാണുക രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ഒപ്പം നിർത്തിയിടുന്നത്, മൂന്നെണ്ണം നാലിനൊക്കെ. പിന്നെ ഇത് കണ്ടങ്ങളി എസ്കുലേറ്റർ ആണോല്ലോ, നിന്നാലുണ്ട് നമ്മളവിടെ കൊണ്ടുപോയി കണ്ടാണ്ട് അറക്കണ സാധനമല്ലേ, അതാണിതേ. ഇഞ്ഞോട് പറഞ്ഞ് പോരിട്ടോ പറഞ്ഞുകാണ്ട് ഒരു ബാപ്പി മക്കളാണ് പോയിട്ടോ, ഞാൻ പിന്നെ അങ്ങനെ നിന്നിച്ച് പേടിയാകുക. അതിന് പിന്നെ നമ്മളെ പുതിയാപ്പിളക്കാക്ക ഏതായാലും രണ്ടാമത് വന്ന് കണ്ട് ഇങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ. ഇഞ്ഞോട് പറഞ്ഞാൽ അജ്ജൻ്റെ പോത്തേജ് ഇത്ര വലുപ്പമുണ്ടല്ലോ, ആ കുട്ടികൾ പോണേ കണ്ടില്ല ചേർ. ഞാൻ പറഞ്ഞു ആ കുട്ടികൾ പോകണുണ്ട് അതി കണ്ട് ഇച്ച് പേടിയാണ് കാരണം ഞാൻ ഇഞ്ചി മനുഷ്യന്മാരോട് പറയാതിട്ടോ പറഞ്ഞു. ഞമ്മക്കുണ്ടല്ലോ അമ്മ കൂടെ അമ്മൾ കയറി, അപ്പം ഇഞ്ചൊക്കെ അജ്ജും കാലും പറിച്ചിട്ട് വെയിക്കല്ല ഞങ്ങളെ. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ തീലൊക്കെ ഒന്ന് കയറുന്നത്, മക്കൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ബസ്സിലൊക്കെ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് നടക്കാണ്ട് കേട്ടോ ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ എത്തിക്കണം കേട്ടോ ആ ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ട്. പിന്നെ നമ്മൾ ഒരിക്കൽ വിളിച്ചു വെച്ച് എവിടെയാണ് ഞാൻ, അപ്പോൾ ഒരു പറഞ്ഞ് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ എക്സസൈസൊക്കെ ചെയ്യണ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. അയിമ കയറി ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ പിന്നെ എൻ്റെ മക്കൾ വിടൂല തന്നെയാണ്, അവിടെ ഒന്ന് കയറിയിട്ടും ഇവിടെ ഒന്ന് തോണ്ടിയിട്ടും പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചു കൊണ്ടാണ്. ഏതായാലും നമ്മൾ അവിടെ ആ ഓഫീസിലെത്തിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുകയാണ് കേട്ടോ അങ്ങോട്ട്, രണ്ടാം നിലൻ്റെ മേലെയാണ് കേട്ടോ. അപ്പോൾ അവിടെ രണ്ട് ചേച്ചിമാരാണ് ഉള്ളത്. അപ്പം പിന്നെ നമ്മൾ അങ്ങനെ ഓരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് 6 മാസത്തെ കോഴ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അങ്ങനെ പൈസ എന്ന് വെച്ചാൽ 75,000 രൂപയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ 6 മാസം ആകുമ്പോഴത്തേന് നമ്മൾ അടച്ച് തീർത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോന്ന് നിൽക്കണം കേട്ടോ, കാര്യങ്ങളൊക്കെ ചോദിച്ച് പോന്ന് നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ ഫോണിൽ കൂടെ ചോദിച്ചറിയണേക്കാട്ടും നല്ലതല്ലേ നമ്മളിങ്ങനെ പോയി അന്വേഷിച്ചു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മളിങ്ങനെ ബസ്സിൽ പോന്ന് എങ്ങട്ടാന്നറിയോ, നമ്മളെ ബോട്ട് കാണാൻ കായൽ കാണാൻ. അപ്പോൾ നമ്മൾ ബോട്ടും കായലും മാത്രം കാണില്ല, നമ്മളൊരു കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറേ ബോട്ടുകൾ നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമല്ലോ, നമ്മൾ ആദ്യമായിട്ട് നേരിൽ കാണുന്നത് അതേമാതിരി നേരിട്ട് നമ്മൾ ബോട്ടിലൊക്കെ കയറണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കണ്ട് കണ്ട് പിന്നെ നമ്മൾ ചോറയച്ചാൽ വന്ന് കേട്ടോ. ഞാനും ജീനും വെറും ചോറാണ് തിന്നിക്കണത്, സനുവിനും മിന്നിട്ടിക്കും ബിരിയാണി മതിയായിരുന്നു. അപ്പോൾ സാമ്പാറും മീൻകറിയും അവിയലും വൈതലങ്ങ ഉപ്പേരിയും അച്ചാറും വേറെ എന്തൊക്കെ ഉപ്പേരിയും പപ്പടം ഒക്കെ ഉണ്ടേനി കേട്ടോ. പിന്നെ സനുവിനും മിന്നിട്ടിക്കും കോഴി ബിരിയാണി മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ കോഴി ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ചോറൊക്കെ തിന്ന് കജ്ജയാക്കി കണ്ട് ഞങ്ങളിങ്ങനെ പോരുകയാണ്. അപ്പോൾ നമ്മളെ ജീനും ഇതാക്കളും എല്ലാവർക്കും ഓരോ ഐസൊക്കെ വാങ്ങി തിന്നിക്കണം കേട്ടോ. ഇങ്ങനെ അതിങ്ങനെ നടന്ന് ഇങ്ങനെ തിന്ന് പോകാമല്ലോ. അപ്പം അങ്ങനെ ഓരോ മാംഗോ ബാറൊക്കെ വാങ്ങി തന്നിക്കണേ. അപ്പം ഇതാക്കണേ കായലുണ്ടെന്നയാളെ എന്തോ ഒരു രസം എന്നറിയാം, നമ്മൾ എന്നും ഈ അടുക്കളയിൽ കൂടെ ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ അടുക്കല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചയൊക്കെ കാണാൻ പോകുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു തീർപ്പതിക്കാരൻ മനസ്സുക്കും ഒക്കെ ഒരു സമാധാനിക്കാരല്ലേ. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഐസൊക്കെ ഇങ്ങനെ തിന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിന് കേട്ടോ. പിന്നെ അൽഹംദുലില്ല മഴ പെയ്തില്ല, അതന്നെ വലിയൊരു ഹൈറ് കേട്ടോ ഇയാളെ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനു നന്നു, സ്ഥലവും കാണേണ്ടി വരില്ല, മഴ ചെയ്താൽ പുറത്തേക്ക് ഇറങ്ങാനേ തോന്നൂല നമുക്കില്ലേ. അപ്പോൾ ഇതാക്കണ കുറേ ആൾക്കാർ വന്നിരിക്കണം കേട്ടോ. ഇത് പിന്നെ ചുവപ്പും മഞ്ഞൊക്കെ സാരി എടുത്തുകൊണ്ട് കുറേ ചേച്ചിമാരുണ്ട്. അപ്പം ഒരു ടൂർ എന്നാണോ, ഒരു 5 ബസ്സിൽ വന്നാണെന്ന് പറഞ്ഞ്. പിന്നെ ഇതാക്കണേ നമ്മളെ സാനുട്ടനും മിന്നുട്ടനും രണ്ട് പോലീസുകാർ കാക്കാർ കണ്ടിക്കാണ്ട് ഓരോന്ന് ഇങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചാട്ടോ, ചെത്രിയിലാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സാനുട്ടം 6-ലാണെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര
അത്ഭുതമായിട്ടോ. കാരണം ഓന് തടിയും വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ പറഞ്ഞ് അവന് ഭക്ഷണമൊക്കെ നല്ലോണം വാങ്ങി കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിൽ കയറാനുണ്ടല്ലോ, നമ്മൾ ടിക്കറ്റ് എടുത്ത് കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് എടുത്തോലും എടുത്തോലും ഇങ്ങനെ വരിക്ക് വരിക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പം അങ്ങനെ നമ്മളങ്ങനെ വരിക്ക് വരിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈറ്റങ്ങളാണ് എവിടെ ചെന്നാലും അടങ്ങിക്കൂലണി ആളെ അങ്ങനെ തല്ലുടി കൊണ്ടാണ് ഈ ചൊച്ചടാനേ നേരം ഉണ്ടാവും ഈറ്റങ്ങളെ കൊണ്ട്. നിങ്ങളെയൊക്കെ കുട്ടികൾ ഇങ്ങനെയാണോ? പിന്നെ നമ്മളിങ്ങനെ വരിക്ക് ഇങ്ങനെ ഇരുന്ന പോലെ പിന്നെ ഒരു കുളിച്ചിട്ട് നമ്മളിങ്ങനെ ആ ഇരുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ വരിക്ക് അങ്ങനെ നടന്നു പോയി നമ്മൾ നമ്മളെ ബോട്ടിൽ കയറിയിരിക്കണം കേട്ടോ. നമുക്കുണ്ടല്ലോ ബോട്ടിൽ കയറുന്നൊരു സന്തോഷമുണ്ട്, പിന്നെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരുപാട് കേട്ടിരിക്കണല്ലോ ഈ ബോട്ടപകടമൊക്കെ. അപ്പോൾ മനസ്സിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്, അതിന് അതിൻ്റെ തന്നെ ഒരു സന്തോഷവും അതേമാതിരി ഒക്കെ ഉണ്ടെന്ന് കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ മക്കൾക്കും തന്നെ ഭയങ്കര തീർപ്പതി കേട്ടോ ഇങ്ങനെ പോണത്. കാരണം ആദ്യമായിട്ടാണല്ലോ ഇത്ര ബോട്ടുകളും അതേമാതിരി കായലുകളൊക്കെ കാണുന്നത്. അപ്പോൾ കണ്ടങ്ങൾ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഏതായാലും പോയപ്പം. അപ്പോൾ കണ്ടങ്ങൾ കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, അധികം സീറ്റിലൊക്കെ ആൾക്കാരുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാരെ നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആൾക്കാരെയൊക്കെ എടുത്താൽ ചിലപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ വരുന്നത് ഇഷ്ടപ്പെട്ടോളന്നുണ്ടാവില്ല. അപ്പം ഇഞ്ഞോട് എൻ്റെ ജീനർ അമ്മച്ചി ഉള്ളിൽ വീഡിയോ എടുക്കണ്ടോ, ചിലപ്പോൾ ആർക്കും പറ്റൂല കേട്ടോ ഒക്കെ പറഞ്ഞ. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എടുക്കണ്ടായിരുന്നു, അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാഞ്ഞത്. പിന്നെ അതിൻ്റെ പുറത്ത് കായലും പിന്നെ നമ്മളെ സനുവിനി മിനുട്ടിനി മാത്രം ഇങ്ങനെ എടുത്ത് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടല്ലോ ബോട്ടിൽ ഇങ്ങനെ പോകുകയാണ് എന്നെ അറിയില്ല ഞങ്ങളെ എന്ത് സുഖമാണെന്നറിയാം പോകാനും. അപ്പം ഞങ്ങൾ എന്താ ഒരാൾക്ക് 40 rupees കേട്ടോ. പിന്നെ അവിടെ 1 hour ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് ഒരാൾക്ക് 200 കുട്ടികൾക്ക് മാണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ അത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലായാലും നമുക്ക് ഇങ്ങനെ കാഴ്ച കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ 40 rupees എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാവർക്കും 40 rupees. അപ്പോൾ ഒരു 1.5 hour നേരം ഉണ്ടായിന് കേട്ടോ ഇങ്ങനെ ബോട്ടിൽ ബോട്ട് യാത്ര ഒരു 1.5 hour നേരം ഒക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നമുക്ക് അത് മതിയല്ലോ, എന്താ കുറേ പൈസയൊന്നും ചിലവാക്കണ്ടല്ലോ എഴുതിയിട്ട്. ഞങ്ങൾ അത് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം നിങ്ങൾ കണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും പേരൊന്നും വെച്ച് പറയാൻ പൂടിയാടില്ല ഇയാളെ. വലിയ വലിയ ബോട്ടുകളോ മീൻ പിടിച്ചിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട് ഇയാളെ ഇത് ഒക്കെ. അപ്പം മക്കളുണ്ട് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് കാണാതുകൊണ്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഓൽക്ക്. അപ്പം ഞാനും തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ബോട്ടും കായലൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ എറണാകുളത്തൊക്കെ നമ്മൾ സ്കൂള് പഠിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പോയിക്കണ് ഡ്രീം വേൾഡും വീക്കാലാൻ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തേക്ക് പോയിക്കണ്. ഇങ്ങനെ അത് ഈ ബോട്ടിലും ഇതൊന്നും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ, ബോട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാക്കണ് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയപ്പോൾ ഇനി നമ്മൾ കടൽ കാണാൻ പോകണോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ നമുക്ക് ട്രെയിനിന് വരാൻ നേരം കുറച്ച് പോകും കേട്ടോ. അപ്പോൾ ട്രെയിനിന് നമുക്ക് 5:20 കേട്ടോ. നമുക്ക് ഇവിടേക്ക് തൃശ്ശൂർക്ക് ട്രെയിനും അത് പോയി കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരിന് പിന്നെ നമുക്കില്ല ട്രെയിന് പോയി കഴിഞ്ഞാൽ പിന്നെ 1.5 ഉള്ളല്ലോ. അപ്പോൾ നമ്മൾ ആകെ പെടൂലേ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 1:30 ആയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നേരത്തെ കാലത്തെ പോയി എന്താ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നാലും തന്നെ ഭയങ്കര പിരാന്തി കാരം. പിന്നെ എന്താ അവിടെ ഇങ്ങനെ ചടച്ചിരിക്കേണ്ടി വരും അവിടെയും ഇവിടെയും ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പോൾ അതിലേറെയല്ലത് നമുക്ക് കടലും കൂടി കണ്ടു പോകുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോരുമ്പോൾ എന്താ ഇങ്ങനെ തീരുമാനിച്ചിട്ടുള്ള കേട്ടോ, കടലൊന്നും കാണാൻ പോകണമെന്നില്ല. ജിനു പറഞ്ഞിനി നമുക്ക് ഇങ്ങനെ ബോട്ടിക്ക് പോകേനി നേരം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 12:30 ആയിട്ടില്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നേരം ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും നേരം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടാണ് നമ്മൾ ആദ്യം ബോട്ടിക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ബോട്ടും കണ്ട് തന്നപ്പോൾ പിന്നെ സമയം ഉണ്ടായപ്പോൾ നമ്മൾ കടലും കൂടി കാണാൻ വന്നിക്കാണ് കേട്ടോ. അപ്പോൾ കടൽ ഇതാക്കണ് കടലിലുണ്ടല്ലോ ഈ മായയൊക്കെ പെയ്തിട്ട് അതുകൊണ്ട് ഒരുപാട് ചപ്പ് ചവറുകളൊക്കെ വന്ന് അടഞ്ഞ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. കുറേ കുപ്പിയും അതേമാതിരി പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കടലൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ടിക്കണേ. അപ്പോൾ ഇതാക്കണേ നോക്കാം നിങ്ങൾ കടലുണ്ട്, അതിൽ മീനൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം അധികം മീനൊന്നും ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടണില്ല തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരെ മീൻ പിടിച്ചിട്ട് കാണുന്നുള്ളൂ. പിന്നെ മീൻ വിൽക്കാനും തന്നെ അവിടെ കുറച്ച് ആൾക്കാരും അതേമാതിരി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചീച്ച മീന് ഉള്ളു കേട്ടോ. ഇനി കൂടുതലൊക്കെ ആയിട്ട് കിട്ടുന്ന സ്ഥലമൊക്കെ എവിടെയാണെന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കണ്ട വിവരമാണ് കേട്ടോ പറഞ്ഞത്.
അപ്പം അങ്ങനെ നമ്മളിങ്ങനെ കടലിങ്ങനെ കണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുത്തിർക്കണുണ്ട് കേട്ടോ. കടലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരം കുത്തിർന്ന് ഇങ്ങനെ കാണണമല്ലോ. അപ്പം മക്കൾക്കൊക്കെ ഉണ്ടല്ലോ ഓരോ കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിനി കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കോൺ ഐസ്ക്രീം, അതേമാതിരി കടൽ കണ്ടുത്തിർക്കുമ്പോൾ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നുണത്തി തിന്ന് കുത്തിർക്കണം. അപ്പം പിന്നെ വെച്ചിങ്ങനെ തോന്നി കുറച്ച് മിച്ചറോ അല്ലെങ്കിൽ വായക്കപ്പൂരി അങ്ങനത്തെ കടല അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കീസിലിട്ട് പോന്നാൽ മതിയെ. മാങ്ങിയ പിന്നെ അതേമാതിരി അടക്കപ്പായൊക്കെ ഉണ്ടല്ലോ, ട്രെയിനിൽ നിന്ന് തന്നെ അങ്ങോട്ട് നമ്മളെ ചുണ്ടും ചെറിയ നിൽക്കൂലല്ലോ എന്തെങ്കിലും കണ്ടാൽ. അപ്പം നമ്മൾ മാങ്ങിയ അടക്കപ്പായൊക്കെ അപ്പം തന്നെ തിന്നയച്ചിരിക്കണം കേട്ടോ ട്രെയിനിൽ നിന്ന് തന്നെ. നമ്മൾ എറണാകുളത്തേക്കല്ല ട്രെയിൻ കയറിയില്ലേ, അപ്പം തന്നെ തിന്നിക്കണം കേട്ടോ. പിന്നെ ഇവിടെ വന്ന് തന്നപ്പോൾ പിന്നെ ഒന്നുമില്ലാതെയായി. അപ്പോഴാണ് പിന്നെ നമ്മളൊരു കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നത്. പിന്നെ അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്ന് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പോകുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ആ ട്രെയിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നേരം കുത്തിറക്കണം. അപ്പം തന്നെ നമ്മൾ പോകുക അറിഞ്ഞാണ്ട് ഞങ്ങൾ പോകുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ട്രെയിനിങ്ങൾക്ക് ബസ് കയറണം കേട്ടോ. അപ്പം നമ്മളങ്ങനെ പോകുക അറിഞ്ഞാണ്ട് കുറച്ച് നേരം കൂടിയൊക്കെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം എന്താ വലിയ തിരമാലയൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങോട്ട് മേപ്പെട്ട് നിൽക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ബസ് കയറാൻ വേണ്ടി പോകുന്നിരിക്കണം കേട്ടോ ഇനി റെയിൽവേക്ക്. അപ്പോൾ ഇവിടുത്തെ ബസ്സൊക്കെ ഉണ്ട് ഒക്കെ പച്ച കേട്ടോ. നമ്മളെ നാട്ടിലത്തതൊക്കെ നീല ബസ്, അവിടുത്തെ ഒക്കെ പച്ച ബസ്. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിനിന് ഇങ്ങനെ കാത്തുക്കാണ് കേട്ടോ. അപ്പം നമ്മൾ പെരിയിലെത്തിയപ്പോത്തിന് നേരെ മോന്തി ആയിക്കണം കേട്ടോ, 10 മണി ആയിക്കണം നമ്മൾ പെരിയിലെത്തുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ പോരാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിരിക്കണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടാനൊക്കെ ഉണ്ടാക്കണമായിട്ട് നാളെ വരാം.